ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 24 ശനിയാഴ്ച. തൃശൂർ പൂരത്തിനിടെ ആൽമരത്തിന്റെ ശിഖരം പൊട്ടിവീണ് അപകടം, രണ്ടുപേർ മരണപ്പെട്ടു. തിരുവമ്പാടി ദേവസ്വം ബോർഡ് അംഗങ്ങളായ രമേശ്, രാമചന്ദ്രൻ എന്നിവരാണ് മരണപ്പെട്ടത്. 25 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. ഒരാളുടെ നില ഗുരുതരമാണ്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദത്തിനിടെയാണ് അപകടം. രാത്രി 12:20 ബ്രഹ്മസം മഠത്തിന് സമീപത്താണ് അപകടം നടന്നത്. പഞ്ചവാദി സംഘത്തിന് മേലേക്ക് സമീപത്തെ ആലിന്റെ ശിഖരം പൊട്ടിവീഴുകയായിരുന്നു. ബഹളത്തിനിടെ ആന ഭയപ്പെട്ടോടിയെങ്കിലും ഉടൻ തളയ്ക്കാനായി. വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് മരം പൊട്ടിവീണത്. ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇരുട്ടായതിനാൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടു. ആൾക്കൂട്ടം കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പൂരത്തിനിടെ മരം വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ആഘോഷപരമായ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. എന്നാൽ വെടിമരുന്ന് നിറച്ചുവെച്ചതിനാൽ പൊട്ടിച്ചു കളയുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് ദേവസ്വം പ്രതിനിധികൾ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരിക്കുന്ന പൂരത്തിലെ മറ്റ് ചടങ്ങുകൾ നടത്തേണ്ടതുണ്ടോ എന്ന് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കും. കോവിഡിനെതിരായ പോരാട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ഉപദേശനിർദ്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജർമ്മനിയിൽ നിന്ന് 23 മൊബൈൽ ഓക്സിജൻ നിർമ്മാണ പ്ലാന്റുകൾ വിമാനമാർഗം എത്തിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചു. രണ്ടാം കോവിഡ് വ്യാപനത്തിൽ രാജ്യത്തുടനീളം കടുത്ത ഓക്സിജൻ ക്ഷാമം നേരിടുന്നതിനിടെയാണ് തീരുമാനം. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോ പ്ലാന്റിനും മിനിറ്റിൽ 40 ലിറ്ററും മണിക്കൂറിൽ 2400 ലിറ്റർ വരെയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. മെയ് പകുതിയോടെ ഇന്ത്യയിൽ കോവിഡ് രണ്ടാം തരംഗം മൂർധന്യത്തിലെത്തുമെന്ന് IIT വിദഗ്ധ സംഘം. May 11 മുതൽ 15 വരെയുള്ള കാലയളവിൽ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 33 മുതൽ 35 ലക്ഷത്തിലെത്തിയേക്കാമെന്നും മെയ് അവസാനത്തോടെ രോഗവ്യാപനം കുത്തനെ കുറയുമെന്നും IIT വിദഗ്ധർ തയ്യാറാക്കിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പ്രകാരം 2 മാസത്തേക്ക് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. മെയ് ജൂൺ മാസങ്ങളിൽ 80 കോടി ഗുണഭോക്താക്കൾക്ക് ഇതുവഴി 5 കിലോ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ സർക്കാർ നൽകും. 26,000 കോടി രൂപയാണ് കേന്ദ്രം ഇതിനായി നീക്കിവെക്കുന്നത്. കൊറോണ വൈറസ് പകർച്ചവ്യാധിയുടെ രണ്ടാം തരംഗം രാജ്യത്ത് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. തീവ്രത കുറഞ്ഞ കോവിഡ് രോഗബാധിതരുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന വിറാഫിൻ മരുന്നിന് DGCA അടിയന്തര ഉപയോഗ അനുമതി നൽകി. പ്രായപൂർത്തിയായവരിലെ തീവ്രത കുറഞ്ഞ കോവിഡ് രോഗബാധയ്ക്കാണ് വിറാഫിൻ ഉപയോഗിക്കുക. വിറാഫിൻ നൽകിയ 91.15% രോഗികളും 7 ദിവസത്തിനകം RT-PCR പരിശോധനയിൽ നെഗറ്റീവ് ആയതായി വിറാഫിൻ നിർമ്മാതാക്കളായ സൈസഡ്, കാഡില ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി അറിയിച്ചു. ലാവ്ലിൻ കരാറുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണത്തിനെതിരെ SNC-Lavalin കമ്പനി ഹൈക്കോടതിയിൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ലാവ്ലിൻ കരാറിനെ ബാധകമാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കമ്പനി കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവശ്യ സർവീസുകൾക്ക് മാത്രമേ പ്രവർത്തന അനുമതി ഉള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും എല്ലാവരും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്നത്തെയും നാളത്തെയും ശേഷമുള്ള നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന സർവകക്ഷി യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെ കേരളത്തിൽ ആരംഭിച്ച വാക്സിൻ ചലഞ്ചിൽ വൻ പങ്കാളിത്തം. 2 ദിവസം കൊണ്ട് 1 കോടിയിലേറെ രൂപയാണ് വാക്സിൻ ചലഞ്ചിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചത്. ഓരോ നിമിഷവും സംഭാവന തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് വാക്സിൻ ചലഞ്ച് എന്ന ഹാഷ്ടാഗുമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം ആരംഭിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കും നാടിന്റെ നന്മയ്ക്കു വേണ്ടിയും ഒത്തൊരുമിക്കുന്ന ജനത ഈ ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുന്നുവെന്നും
കേരളീയൻ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന മറ്റൊരു സന്ദർഭം കൂടിയാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന വാക്സിൻ ചലഞ്ച് കൊള്ളാമെന്നും എന്നാൽ പണം പ്രളയ ഫണ്ട് പോലെ CPM നേതാക്കളുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടിൽ എത്തില്ലെന്ന് ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിൽ മനുഷ്യജീവന് വില നൽകാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V. ജയരാഘവൻ. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി എല്ലാ ഭാരവും സംസ്ഥാനങ്ങളുടെ തലക്കിടുന്നതാണ് പുതിയ വാക്സിൻ നയം. ഇതിനെതിരെ April 28 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗ്രഹാങ്കണ സത്യാഗ്രഹം നടത്തുമെന്ന് A.V. ജയരാഘവൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭ്രാന്തൻ വാക്സിൻ നയം തിരുത്തി രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യമായി വാക്സിൻ എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഓക്സിജൻ ക്ഷാമം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങാതിരുന്നതിന്റെ തിക്തഫലം ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണെന്നും ഔഷധ കമ്പനികളുടെ കൊള്ളയടിക്ക് പൗരന്മാരെ എറിഞ്ഞുകൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. ആരാധനാലയങ്ങളിൽ 5 കൂടുതൽ പേർ പാടില്ലെന്ന മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി വിവിധ മുസ്ലിം സംഘടനകൾ. കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നും കളക്ടർ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണിതെന്നും വിവിധ സംഘടനാ നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് വിവിധ ജനപ്രതിനിധികളും അറിയിച്ചു. ജില്ലയിലെ ആരാധനാലയങ്ങളിൽ പ്രവേശനം 5 പേർക്ക് മാത്രമായി നിയന്ത്രിച്ച ഉത്തരവിൽ അന്തിമ തീരുമാനം തിങ്കളാഴ്ചയുണ്ടാകുമെന്ന് കളക്ടർ K.ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ജില്ലയിലെ രൂക്ഷമായ കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നിയന്ത്രണം കൊണ്ടുവന്നത്. എന്നാൽ ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് വിവിധ മതനേതാക്കൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന വിവാഹങ്ങളിൽ 20 പേർക്ക് പങ്കെടുക്കാൻ അനുമതി. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഞായറാഴ്ചകളിൽ എല്ലാവിധ കൂടിച്ചേരലുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള കർശന നിയന്ത്രണം നിലവിലുണ്ട്. ഇന്നത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരീക്ഷയുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കും കുട്ടികൾക്കും യാത്ര ചെയ്യാൻ അനുവാദമുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കുട്ടികളെ പരീക്ഷ എഴുതാൻ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ പരീക്ഷാ കേന്ദ്രത്തിൽ കൂട്ടം കൂടി നിൽക്കാതെ മടങ്ങണമെന്നും പരീക്ഷ കഴിയുമ്പോൾ തിരിച്ചെത്തിയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. 12 ജില്ലകളിൽ 1000 5 ജില്ലകളിൽ 2000 കോഴിക്കോട് 4000 എറണാകുളത്ത് 4500 പുതിയ കോവിഡ് രോഗികൾ. കേരളത്തിൽ ഇന്നലെ 130617 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 28447 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.78% ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 27 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5055. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 315 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 26303 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1756 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 73 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5663 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 178983 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. എറണാകുളം 4548, കോഴിക്കോട് 3939, തൃശൂർ 2952, മലപ്പുറം 2671, തിരുവനന്തപുരം 2345, കണ്ണൂർ 1998, കോട്ടയം 1986, പാലക്കാട് 1728, ആലപ്പുഴ 1239, പത്തനംതിട്ട 1171, കാസർഗോഡ് 1110, കൊല്ലം 1080, ഇടുക്കി 868, വയനാട് 812. സംസ്ഥാനത്ത് ഇന്നലെ 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 523 ഹോട്ട്സ്പോട്ടുകൾ. ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനയാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പശ്ചിമബംഗാൾ സർക്കാർ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനകമുള്ള RT-PCR പരിശോധനാ റിപ്പോർട്ടാണ് വേണ്ടതെന്നും ബംഗാൾ സർക്കാർ അറിയിച്ചു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ?
എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ 10,000 മുകളിലും 5 സംസ്ഥാനങ്ങളിൽ 4,00,000 മുകളിലും പ്രതിദിന കോവിഡ് രോഗികൾ. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 344,949 പേർക്ക്. മരണം 2,620. ഇതോടെ ആകെ മരണം 189,549. ഇതുവരെ 1,66,002,456 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 25.43 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 66,836 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിൽ 36,605 പേർക്കും ഡൽഹിയിൽ 24,331 പേർക്കും കർണാടകയിൽ 26,962 പേർക്കും ഛത്തീസ്ഗഡിൽ 17,397 പേർക്കും രാജസ്ഥാനിൽ 15,398 പേർക്കും മധ്യപ്രദേശിൽ 13,950 പേർക്കും ഗുജറാത്തിൽ 13,804 പേർക്കും തമിഴ്നാട്ടിൽ 13,776 പേർക്കും ബീഹാറിൽ 12,672 പേർക്കും പശ്ചിമബംഗാളിൽ 12,876 പേർക്കും ആന്ധ്രാപ്രദേശിൽ 11,766 പേർക്കും ഹരിയാനയിൽ 11,854 പേർക്കും തെലുങ്കാനയിൽ 6,026 പേർക്കും പഞ്ചാബിൽ 6,728 പേർക്കും ജാർഖണ്ഡിൽ 5,741 പേർക്കും ഒഡീഷയിൽ 6,215 പേർക്കും ഉത്തരാഖണ്ഡിൽ 4,339 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ 866,581 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. അമേരിക്കയിൽ 63,729 പേർക്കും ബ്രസീലിൽ 64,939 പേർക്കും തുർക്കിയിൽ 49,438 പേർക്കും ഫ്രാൻസിൽ 32,340 പേർക്കും ഇറാനിൽ 22,904 പേർക്കും അർജന്റീനയിൽ 27,884 പേർക്കും ജർമ്മനിയിൽ 23,710 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 14.61 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.87 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 13,281 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 716 പേരും ബ്രസീലിൽ 2,659 പേരും പോളണ്ടിൽ 539 പേരും അർജന്റീനയിൽ 556 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 30.97 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. ബുധനാഴ്ച രാവിലെ അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹലീബിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികളടക്കം 5 പേർ മരിച്ചു. മലപ്പുറം ചങ്കരംകുളം മൂക്കുതല നരണിപ്പുഴ സ്വദേശി ഇബ്രാഹിം മഠത്തിൽ, ചാലിശ്ശേരി സ്വദേശി രാജു ചീരൻ സാമുവൽ, ഗുജറാത്ത് സ്വദേശി പങ്കിൽ പട്ടേൽ എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സഹായ വാഗ്ദാനം ചെയ്ത് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ സംഘടനയായ ഇതി ഫൗണ്ടേഷൻ. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് ഒരു സംഘം സന്നദ്ധ പ്രവർത്തകർക്ക് 50 ആംബുലൻസുകളുമായി ഇന്ത്യയിലേക്ക് പ്രവേശനാനുമതി തേടി ഇതി ഫൗണ്ടേഷൻ ചെയർമാൻ ഫൈസൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ആംബുലൻസ് ശൃംഖലകളിലൊന്നാണ് ഫൈസൽ ഇതിയുടെ ഫൗണ്ടേഷൻ. കോവിഡ് മഹാമാരിയിൽ ഇന്ത്യയെ സഹായിക്കണമെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഇതി ഫൗണ്ടേഷൻ സഹായ സന്നദ്ധതയുമായി രംഗത്തെത്തിയത്. ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 9 വിക്കറ്റിനെ തകർത്ത് പഞ്ചാബ് കിങ്സ്. മുംബൈ ഉയർത്തിയ 132 റൺസ് വിജയലക്ഷ്യം 17.4 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി പഞ്ചാബ് മറികടന്നു. സീസണിൽ മുംബൈയുടെ 3ാം തോൽവിയാണിത്. 2ാം വിക്കറ്റിൽ ഒന്നിച്ച കെ എൽ രാഹുൽ, ക്രിസ് ഗെയിൽ സഖ്യമാണ് പഞ്ചാബിനെ വിജയത്തിലെത്തിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽത്തുമ്പിൽ.